ഇരുപത്തിയഞ്ച് ശതമാനം നമ്മുടെ മുസ്ലിം സഹോദരന്മാരാണ്, 19% നമ്മുടെ ക്രിസ്ത്യൻ സഹോദരന്മാരാണ്, 55% ഹൈന്ദവർ എന്ന് വിളിക്കുന്ന നമ്മുടെ ഭൂരിപക്ഷ സമുദായമുള്ളത്. ഇതിൽ ഡോക്ടർ സിബി മാത്യൂസ്, DGP സിബി മാത്യൂസ് ചൂണ്ടിക്കാട്ടുന്നു, 25% മുസ്ലിം സമൂഹത്തിൽ 8% ആത്മഹത്യ, 19% ക്രിസ്ത്യൻ സമൂഹത്തിൽ 12% ആത്മഹത്യ, 55% ഹൈന്ദവ സമൂഹത്തിലാണ് 80% ആത്മഹത്യകൾ നടക്കുന്നത്. 25% മുസ്ലിം സമൂഹത്തിൽ 8%, 19% ക്രിസ്ത്യൻ സമൂഹത്തിൽ 12%, 55% ഹൈന്ദവ സമൂഹത്തിലാണ് 80% ആത്മഹത്യ നടക്കുന്നത്. ഈ കുറവ്, കുറ്റം, ന്യൂനത പറഞ്ഞത് നമ്മൾ മോശക്കാരാണ് എന്നുള്ളതുകൊണ്ടല്ല, നമ്മൾ പരിഹരിക്കേണ്ട ഒരു വിഷയമാണ് എന്നുള്ളതുകൊണ്ടാണ്, നമ്മുടെ ഇടയിലെ ഒരു കുഴപ്പമാണ് എന്നുള്ളതുകൊണ്ടാണ്. പരീക്ഷയില് നമുക്ക് ഫിസിക്സിനും കെമിസ്ട്രിക്കും ഇംഗ്ലീഷിനും മലയാളത്തിനും 100-ൽ 90 കിട്ടുമായിരിക്കും, പക്ഷേ ജോഗ്രഫിക്കോ വേറെ ഏതോ വിഷയത്തിനോ 100-ൽ 20 ഉള്ളെങ്കിൽ നമ്മൾ പരാജയപ്പെടുകയാണ് ഉണ്ടാവുക. ബാക്കി ഒരുപാട് എണ്ണത്തിന് നമുക്ക് നല്ല മാർക്കുണ്ട്, പക്ഷേ ഈ ഒരു വിഷയത്തിൽ നമുക്ക് മാർക്ക് കുറവാണെങ്കിൽ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം. എന്തുകൊണ്ട് 55% ഹൈന്ദവ സമൂഹത്തിൽ 80% ആത്മഹത്യകൾ നടക്കുന്നു? കേരളത്തെക്കുറിച്ച് പഠിച്ച, കേരളത്തിലെ ആത്മഹത്യകളെ കുറിച്ച് പഠിച്ച എല്ലാ അന്താരാഷ്ട്ര പണ്ഡിതരും സാമൂഹിക ശാസ്ത്രജ്ഞന്മാരും സോഷ്യോളജിസ്റ്റുകളും ഗവേഷകരും ചിന്തകരും എത്തിയിട്ടുള്ള നിഗമനമാണ്. നമ്മള് ദേവിയുടെ മന്ത്രം ജപിക്കുന്ന പ്രാധാന്യത്തോടെ, ഗായത്രി മന്ത്രം ഉരുവിടുന്ന പവിത്രതയോടെ, നമ്മുടെ അമ്പലങ്ങളിൽ ഉത്സവം നടത്തുന്ന പരിപാവനതയോടെ അദ്ദേഹത്തിന്റെ ഈ പഠനത്തെ കാണണം. എന്തുകൊണ്ടാണ് 55% ഹൈന്ദവരിൽ 80% ആത്മഹത്യ ഉണ്ടാകുന്നത്, 1.5 ഇരട്ടി ആത്മഹത്യ ഉണ്ടാകുന്നത്? മൂന്ന് കാരണങ്ങൾ. മൂന്നാമത്തെ കാരണം, ഏറ്റവും പ്രധാനപ്പെട്ട കാരണത്തിലേക്ക് അവസാനം വരാം. മൂന്നാമത്തെ കാരണം, സാമ്പത്തികമായ പിന്നോക്കാവസ്ഥ. നമ്മുടെ സമൂഹത്തിലാണ്, നമ്മുടെ ഭൂരിപക്ഷ സമുദായത്തിലാണ് കാശ് കുറവാണ്, ദാരിദ്ര്യം കൂടുതലാണ്, സ്കൂള് കുറവാണ്, കോളേജ് കുറവാണ്, ഹോസ്പിറ്റൽ കുറവാണ്, ഹോസ്റ്റലുകൾ കുറവാണ്, സ്ഥലം കുറവാണ്, സ്വത്ത് കുറവാണ്, വിദേശത്തു നിന്ന് കാശ് അയക്കാൻ ആൾക്കാർ കുറവാണ്, വരവ് കുറവാണ്. പൊതുവെ ഭൂരിപക്ഷ സമുദായമായ ഹൈന്ദവർ ദരിദ്രരാണ്, സമ്പത്ത് കുറഞ്ഞവരാണ്. അടുത്തത് രണ്ടാമത്തെ കാരണം, സാമൂഹികമായ അനൈക്യം, സോഷ്യൽ ഡിസിൻറ്റഗ്രേഷൻ എന്നാണ് അദ്ദേഹം വിളിക്കുന്നത്. ഇവർക്ക് സോഷ്യൽ സ്ട്രെങ്ത്, ഇവർക്ക് സാമൂഹിക ശക്തിയില്ല. പലപ്പോഴും ഇവർ വിഘടിച്ച് പരസ്പര സഹകരണമില്ലാതെ, സഹവർത്തിത്വമില്ലാതെ, സൗഹാർദ്ദമില്ലാതെ, സാഹോദര്യമില്ലാതെ നിൽക്കുകയാണ്. അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ആത്മീയ വിദ്യാഭ്യാസത്തിന്റെ കുറവ്, ധാർമ്മിക വിദ്യാഭ്യാസത്തിന്റെ കുറവ്, മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിന്റെ കുറവ്. എങ്ങനെ? നമ്മുടെ ഒരു ക്രിസ്ത്യൻ സഹോദരന്റെ, മുസ്ലിം സഹോദരന്റെ കുട്ടി മക്കളുടെ ഒക്കെ പ്രായമുള്ളതുപോലെ, മോളുടെ പ്രായമുള്ളതുപോലെ, 5-ഓ 6-ഓ വയസ്സിൽ ആഴ്ചയിൽ ഒരു മണിക്കൂർ വെച്ച് സൺഡേ സ്കൂളിലോ ബൈബിൾ ക്ലാസ്സിലോ ഓത്തുപള്ളിയിലോ പോയി ആഴ്ചയിൽ ഒരു മണിക്കൂർ വെച്ച്, 52 ആഴ്ചകളുണ്ട് ഒരു വർഷം, അങ്ങനെ 15 വർഷത്തോളം ദൈവത്തെക്കുറിച്ച്, നന്മയെക്കുറിച്ച്, സ്നേഹത്തെക്കുറിച്ച്, സാഹോദര്യത്തെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ച്, മൂല്യങ്ങളെക്കുറിച്ച് ഇംഗ്ലീഷ് ഭാഷയിൽ പറഞ്ഞാൽ ഒരു എക്സ്പോഷർ ലഭിക്കുന്നു. ഈ എക്സ്പോഷർ എന്ന വാക്ക് വളരെ സൂക്ഷ്മമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ്. മലയാളത്തിൽ തത്തുല്യമായ ഒരു പദം കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് ആ വാക്ക് തന്നെ ഞാൻ ഉപയോഗിച്ചത്, എക്സ്പോഷർ. എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ അമ്പലത്തിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും പാർട്ടി ഓഫീസിലാണെങ്കിലും പറയുന്ന എല്ലാ കാര്യമൊന്നും നമ്മൾ സ്വീകരിക്കില്ല. കുറെ കാര്യങ്ങൾ കേൾക്കും, കുറെ കാര്യങ്ങൾ ശരിയാണെന്ന് തോന്നും, കുറെ കാര്യങ്ങൾ തെറ്റാണെന്ന് തോന്നും, കുറെ കാര്യങ്ങൾ കൊള്ളാലോ എന്ന് തോന്നും, കുറെ കാര്യങ്ങൾ ഇതൊക്കെ എന്തിനാ പറയുന്നതെന്ന് തോന്നും, കുറെ കാര്യങ്ങൾ നല്ലതാണെന്ന് തോന്നി നമ്മൾ സ്വീകരിക്കും, കുറെ കാര്യങ്ങൾ ചീത്തയാണെന്ന് തോന്നി നമ്മൾ നിരസിക്കും, കുറെ ആശയങ്ങളോട് നമ്മൾ തർക്കിക്കും, കുറെ ആശയങ്ങളോട് നമ്മൾ മല്ലിടും. യേശുദേവനെ കുറിച്ച്, നബിതിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലത്തെ കുറിച്ച്, നന്മയെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച്, സ്നേഹത്തെക്കുറിച്ച്, അമ്മയെക്കുറിച്ച്, അച്ഛനെ കുറിച്ച്, മുത്തച്ഛനെ കുറിച്ച്, പഠനത്തെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ
അവര് പോലും അറിയാതെ അവരുടെ കുട്ടികളില് ഒരു മാനസിക വികാസം, ഒരു ബോധത്തിന്റെ വികാസം, ശാസ്ത്രീയമായ ഭാഷയിൽ പറഞ്ഞാൽ ഇമോഷണൽ കോഷ്യന്റ്, വൈകാരികപരമായ ബുദ്ധിശക്തി അവര് പോലും അറിയാതെ അവരുടെ ഉപബോധ മനസ്സിൽ, സബ് കോൺഷ്യസ് മൈൻഡിൽ, ഉള്ളിന്റെ ഉള്ളിൽ വളരുന്നു. പിന്നീടുള്ള ജീവിതത്തിൽ, ജീവിതത്തിലെ പ്രശ്നങ്ങൾ വരുമ്പോ, കുടുംബത്തിലെ പ്രശ്നങ്ങൾ വരുമ്പോ, നമുക്ക് കാശില്ലാതെ ദാരിദ്ര്യം വരുമ്പോ, കടം മേടിക്കേണ്ടി വരുമ്പോ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമ്പോ, ജോലി പ്രശ്നങ്ങൾ വരുമ്പോ, ഭാര്യയോടും ഭർത്താവിനോടും അച്ഛനോടും അമ്മയോടും മക്കളോടും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ, നാട്ടുകാരോട് വീട്ടുകാരോട് കൂട്ടുകാരോട് കലഹങ്ങൾ ഉണ്ടാകുമ്പോ, ജീവിതത്തിലെ കുരുക്ഷേത്രങ്ങളിൽ നമ്മൾ മൗനിയായി നിൽക്കുമ്പോ, എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോ, നമ്മുടെ ജനതയ്ക്ക് ഒരു ആത്മീയ അടിത്തറ ഇല്ലാത്തത് കാരണം അവര് തളർന്നു പോകുന്നു, അവര് തകർന്നു പോകുന്നു. പക്ഷേ ബാക്കിയുള്ള സമുദായങ്ങളിലെ കുട്ടികൾക്ക് അത് നേരിടാൻ അവർ ബെറ്റർ എക്യുപ്ഡ് ആണ്, അല്ലെങ്കിൽ നേരിടാൻ കുറച്ചുകൂടെ ഒരു പക്വത, പാകത, വൈകാരികമായ വളർച്ച അവർക്ക് ഉപബോധ തലത്തിൽ ലഭിക്കുന്നു. ഇത് ഹൈന്ദവ സമൂഹത്തിലെ കുട്ടികൾക്ക്, നമ്മുടെ അനിയന്മാർക്ക്, അനിയത്തിമാർക്ക്, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ മകന്, നമ്മുടെ മകൾക്ക് ലഭിക്കുന്നില്ല. ഇതുകൊണ്ടാണ് ഈ ജനതയിൽ 80% ആത്മഹത്യകൾ ഉണ്ടാകുന്നതെന്ന് ഒരുപാട് പണ്ഡിതർ ഗവേഷണം നടത്തി നമുക്ക് വേണ്ടി കണ്ടെത്തിയിട്ടുണ്ട്. നമ്മുടെ അമ്പലങ്ങൾ അതിനും കൂടിയുള്ള മറുപടി ആകണം. അതിനും കൂടിയുള്ള മറുപടി ആയിരുന്നു നമ്മുടെ അമ്പലങ്ങൾ, ആണ് നമ്മുടെ അമ്പലങ്ങൾ, ആകണം നമ്മുടെ അമ്പലങ്ങൾ. അത്തരം ആത്മീയ വിദ്യാഭ്യാസത്തിനുള്ള വേദികൾ കൂടി ആയിരുന്നു നമ്മുടെ അമ്പലങ്ങൾ, ആണ് നമ്മുടെ അമ്പലങ്ങൾ, ആകണം നമ്മുടെ